സിപിഎം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലോക്കൽ സെക്രട്ടറിയുടെ അശ്ലീല ഓഡിയോ സന്ദേശം എത്തിയതിനെ ചൊല്ലി കാസർഗോട്ടെ പാർട്ടിയിൽ വിവാദം. കാസർഗോഡ് പാക്കം ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളിയാണ് സ്ത്രീകളടക്കം പാർട്ടി സഖാക്കൾ അംഗങ്ങളായ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അശ്ലീല സന്ദേശം അയച്ചത്. സംഭവം വിവാദമായതോടെ രാഘവൻ വെളുത്തോളി വിശദീകരണവുമായി എത്തി. ഭാര്യയ്ക്ക് അയച്ചതാണെന്നും ഗ്രൂപ്പ് മാറിപ്പോയതാണെന്നുമാണ് മറുപടി. പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയാണ് രാഘവൻ വെളുത്തോളി. കേസിന്റെ വിചാരണയ്ക്കായി എറണാകുളത്തേക്ക് ട്രെയിനിൽ പോകുമ്പോഴാണ് അശ്ലീല സന്ദേശം അയച്ചത്. 3 ദിവസം മുമ്പാണ് പാർട്ടിയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ രാഘവൻ വെളുത്തോളിയുടെ അശ്ലീല ശബ്ദ സന്ദേശം എത്തിയത്. കൊച്ചിയിലേക്ക് പോകുന്നതിനിടെ വനിതാ നേതാവിന് അയച്ച സന്ദേശമാണ് അബദ്ധത്തിൽ പാർട്ടി ഗ്രൂപ്പിലേക്ക് വന്നത്. സംഭവം വിവാദമായതോടെ നമ്പർ മാറിയതാണെന്നും തന്റെ ഭാര്യയ്ക്ക് അയച്ച സന്ദേശമാണെന്നുമായിരുന്നു ലോക്കൽ സെക്രട്ടറിയുടെ വിശദീകരണം. അതേസമയം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പാർട്ടി ഗ്രൂപ്പിൽ അശ്ലീല സന്ദേശം അയച്ച രാഘവനെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറ്റണമെന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ DYFI ജില്ലാ പ്രസിഡന്റായിരുന്ന കാലയളവിൽ രാഘവൻ സ്വഭാവ ദൂഷ്യത്തിന് അച്ചടക്ക നടപടി നേരിട്ടിരുന്നു. രാഘവൻ വെളുത്തോളി അയച്ച സന്ദേശം ഇപ്പോൾ പല ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. സിപിഎം പ്രാദേശിക നേതാക്കൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ മുമ്പും ഉയർന്നിരുന്നു. ഇതെല്ലാം പാർട്ടിക്ക് തലവേദന ആയിരിക്കവെയാണ് പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നത്.